അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നത്തെ എന്റെ വിശേഷങ്ങളാണ്. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും, പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബാ എല്ലാരും നമുക്ക് പോകാം വീഡിയോ കാണാൻ. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദോശ, സാമ്പാറ്, ചമ്മന്തി. സാമ്പാർ ഇന്നത്തെ അല്ല, ഇന്നലത്തെയാണ്. അപ്പൊ നമുക്ക് ദോശ, ഞാൻ ഈ ദോശയിൽ നമ്മളിങ്ങനെ തീരെ നൈസായിട്ട് പരത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ദോശ അങ്ങോട്ട് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതണ്ട നല്ല ക്രിസ്പി ദോശയായിട്ട് നമുക്ക് കിട്ടും. കണ്ട അടുത്ത ഒഴിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ട് ഇത് എല്ലാവർക്കും അറിയാം കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് കാണിക്കുന്നതന്നേ ഉള്ളൂ ഉണ്ടാക്കിയപ്പോളെ. ഇതേമാതിരി അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കല്ലുണ്ടല്ലോ, ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ രക്ഷയില്ല, പരത്താൻ പറ്റത്തില്ല. അപ്പം ആ കല്ല് ഒരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ച് വേണം കല്ല് ചൂടാക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ പരത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ സിമ്മീന്ന് ഇച്ചിരി ഇച്ചിരിയും കൂടെ ഫ്ലെയിം കൂട്ടി വെക്കുക. പിന്നെ അതൊന്നു ഒന്നുകൂടെ ഒന്ന് മുരിയാറാകുമ്പോഴത്തേക്ക് സിമ്മിലേക്ക് വെക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇല്ലേ നല്ല ദോശ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്, എന്നാലും ഞാൻ കാണിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളു കേട്ടോ. അപ്പം നമുക്ക് ക്രിസ്പി ദോശ കിട്ടും. അപ്പം ഇന്നെങ്ങനെ എല്ലായിടത്തും അന്തരീക്ഷമൊക്കെ, ഇന്നിവിടെ രാവിലെ തൊട്ടങ്ങ് മഴയാണ്. മഴ ഇങ്ങനെ ചാറി 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 നിൽക്കുന്നു. നല്ലൊരു മഴ കഴിഞ്ഞു. അപ്പം ഇനി ഇപ്പം ഇങ്ങനെ ചാറി നിൽക്കുവാണ്. നമുക്ക് തുണി വിരിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പം ഇന്നലെ ഞാൻ കുറച്ച് തുണി രണ്ടാമത് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ തുണി മെഷീൻ നനച്ചൊക്കെ കിടക്കുവാണ്. പക്ഷെ ആ തുണി ഇതുവരെ വിരിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ഈ രണ്ടാമത്തെ ദോശയിന്റെ നല്ല മുരിഞ്ഞു, ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നന്നായിട്ട് ദൈത കണ്ട. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുത്താൽ മാത്രം മതിയാവും കണ്ടോ. ഇങ്ങനെ കണ്ട. അപ്പൊ നമ്മുടെ നല്ല ക്രിസ്പി ദോശയായിട്ട് കിട്ടും കണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ ദോശയൊക്കെ റെഡിയായി. ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാ കേട്ടോ. കഴിച്ചിട്ട് വരാം. എല്ലാരും കഴിച്ചോ? രാവിലെ കാപ്പി കൂടി കഴിഞ്ഞുള്ള പരിപാടിയാണ് ഇത്. അപ്പം രാവിലെ പുളി ഇതൊന്നും കഴിഞ്ഞില്ല. അപ്പൊ അതിനു മുന്നേ ഞാൻ പറഞ്ഞു രവിചേട്ടനോട്, നമുക്കേ ഓരോ ദിവസം രണ്ട് ജനല് വെച്ച് 16 ജനലങ്ങാടുണ്ട് മൊത്തം. അപ്പം രണ്ട് ജനല് വെച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. നനഞ്ഞ തുണി ഇട്ട് ഇങ്ങനെ തുടച്ചു പോയി. നമ്മള് പെയിന്റൊക്കെ അടിച്ചല്ലേ, അപ്പൊ ഇനി നമ്മള് നശിച്ചു പോകാൻ അനുവദിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് ഒരു തീരുമാനം എടുത്തു, രണ്ട് ജനല്, ഒരു ജനല് രവിചേട്ടനും ഒരു ജനല് ഞാനും, അങ്ങനെ തുടയ്ക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതപ്പൊ ആദ്യം ഒന്നുമില്ല, വെള്ളത്തിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. വെറുതെ നനഞ്ഞ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ഞാൻ ഇങ്ങനെ തുടയ്ക്കുക. അപ്പൊ ഈ പണിയെങ്കിലും നടക്കട്ടല്ലേ. ഇപ്പൊ മൊത്തം തുടയ്ക്കണം, ഗ്ലാസും എല്ലാം തുടയ്ക്കണം. എന്നിട്ട് നമ്മൾ ഉണങ്ങിയ തുണി ഇട്ടങ്ങ് തുടയ്ക്കും. അപ്പൊ നല്ല നീറ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ തുടയ്ക്കട്ടെ. കാര്യായിട്ട അമ്മക്ക് തുടച്ചു തുടച്ച് പെയിന്റ് കളയരുത് കേട്ടോ ജനലേല്. ഇപ്പൊ അടിച്ചതേ ഉള്ളു പെയിന്റ്. പെയിന്റ് കളയല്ലേ ഉള്ള ശക്തി മൊത്തം എടുത്ത് ഇന്നലെ ചാറി കളായിരുന്നു. ശരിയാ, ചുമ്മാ ഉച്ചവരെ സമയം പോകുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ കുളിച്ചു പോലും അല്ല. ആരാ വിജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലെ. ആരാണ് ഈ രണ്ട് ജനല്, ഏത് ജനലാണ് നല്ല വൃത്തിയായിട്ട് തുടച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പണികളിലേക്ക് പോകട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുക്കള പണിയിലോട്ട് കയറാൻ. രവിചേട്ടന്റെ ജനല് മാത്രം തുടച്ചാൽ മതി, എനിക്കങ്ങനെ അല്ലല്ലോ. എനിക്കിപ്പൊ നേരെ അടുക്കളയിലോട്ട് പോകണം. ഞാൻ കുളിച്ചിട്ടൊക്കെ അടുക്കള കയറത്തുള്ളൂ കേട്ടോ, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞങ്ങളുടെ പണിയിലേക്ക് പോട്ടെ കേട്ടോ. ഓക്കേ. ഇപ്പൊ രണ്ട് ജനല് രണ്ടും ഞങ്ങൾ അങ്ങ് ക്ലീൻ ചെയ്തു. അപ്പം ഒരു മുറി ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു മുറിയിൽ എല്ലാം ക്ലീൻ ചെയ്തു പോകണല്ലോ. അപ്പൊ ഇതിനകത്ത് ഇതാ ഒരു ഇത് കബോർഡ് ഉണ്ട് കണ്ടോ. അപ്പൊ ഇതും കൂടെ ഞാൻ തുടച്ചു. അത് തുടച്ചു കഴിഞ്ഞതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല്
ഇതാ ഇതിനകത്ത് വേറെ ഒരു ചെറിയ ഒരു കബോർഡുണ്ട്. അപ്പൊ അതും കൂടെ ദേ തുടയ്ക്കുക. അപ്പൊ ഒരു മുറി ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് പോകണ്ടേ, അതല്ലേ നല്ലതേ. അതിനെ ചേട്ടൻ തുടച്ചോണ്ടിരിക്കുവാണ്. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനുണ്ട്. അപ്പൊ ഫാൻ ഒന്ന് തുടയ്ക്കണം, പിന്നെ എ സി ഒന്ന് തുടയ്ക്കണം. അപ്പൊ ഈ മുറി കംപ്ലീറ്റ് എ സി തുടച്ചതല്ലേ ഈയിടയില്? ആ അന്ന് സർവീസ് ചെയ്തത്. അപ്പൊ അത് തുടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പൊ ഈ ഫാൻ ഒന്ന് തുടയ്ക്കണം, പിന്നെ ഇത് തുടച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പോയി കുളിക്കട്ടെ. ഇനി പണി ഇപ്പൊ രൂചേട്ടന് കൈമാറി, ഇനി ഞാൻ കുളിക്കാൻ പോവാ. ഇതിന്റെ ഇടയ്ക്ക് ഇന്നലെ രണ്ടാമത്തെ പ്രാവശ്യം നനച്ച തുണി ദാ ഇപ്പം അതും വിരിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ചെറിയ മഴയാ കേട്ടോ, നല്ല ചെറിയ ചാറ്റലുണ്ട്. വലിയൊരു മഴ കഴിഞ്ഞു, ഇപ്പൊ എന്തേ മഴ അങ്ങനെ ചാറി ചാറി നിൽക്കുക കേട്ടോ. അടുക്കളയിൽ കയറി ഇന്ന് കൊറേ താമസിച്ചു പോയി. മണി 12 കഴിഞ്ഞു കേട്ടോ, 12:30. കാരണം പുറത്ത് കൊറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. സാറല്ല, നമുക്ക് ഒരു മണിക്കൂർ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജോലി എല്ലാം റെഡി ആണല്ലോ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു അവിയല് വെക്കാന്ന് വിചാരിച്ചു. ഇന്നലെ വെച്ച കുറച്ച് അയിലക്കറിയുടെ ഇരിപ്പുണ്ട്, കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പൊ പയറ് ഒരു മെഴുക്കുവരട്ടി വെക്കണം, പിന്നെ അവിയലും, പിന്നെ അയിലത് വറക്കാനായിട്ട് ഞാൻ മുളകും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ കറികൾ. അപ്പൊ അവിയല് വെക്കുന്ന ജസ്റ്റ് ഞാനിത് കാണിച്ചുതരാം. എല്ലാവർക്കും അറിയാം, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ ഞാന് അവിയലിന്റെ കഷ്ണം എല്ലാം അഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നുമില്ല കൂടുതലായിട്ടെന്ന് പറയാൻ, പടവലങ്ങ, വെള്ളിരിക്ക, മുരിങ്ങിക്ക, ചക്കക്കുരു, ഇത്രയും കാര്യങ്ങളേ ഇതിനകത്തുള്ളൂ. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി ശകലം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വലിയ എരിവിന്റെ ആവശ്യമൊന്നുമില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒത്തിരി എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ എരിവും കൂടും, അവിയലിന്റെ കളറ് നമുക്ക് ആ ശരിക്കുള്ള ഒരു കളറ് കിട്ടത്തില്ല മുളക് പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ, അറിയാലോ. അപ്പൊ നമുക്കിനി ഇത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ എന്താ, ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മളെ ഇതിനകത്ത് വെള്ളം വറ്റിക്കഴിഞ്ഞാലും നമുക്ക് ഈ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പറയാൻ മറന്നു, ഒരു ശകലം വെള്ളം കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെള്ളരിക്കയും പടവലങ്ങയും ഒക്കെ വെള്ളമാണ്, തിളച്ചു വരുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ മേളിലേക്ക് പൊങ്ങി പൊങ്ങി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം. അപ്പൊ അത് വേകുന്ന നേരം കൊണ്ട് നമുക്ക് അതിന്റെ അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ കുറച്ച് ചുമന്നുള്ളി. ചുമന്നുള്ളി കുറച്ചേറെ എടുക്കുന്നത് നല്ലതാ അവിയലിന് കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർക്കത്തില്ല, ഞങ്ങൾ അങ്ങനെ വെളുത്തുള്ളി ചേർക്കാറില്ല. വെളുത്തുള്ളി അവിയലിന് ചേർക്കുന്നവരുണ്ട്, അതെനിക്കറിയില്ല അതിന്റെ ടേസ്റ്റ് എന്താന്ന്. പക്ഷെ ഞങ്ങൾ ചുമന്നുള്ളി മാത്രമേ ചേർക്കാറുള്ളൂ. ഇതേ കുറച്ച് കരിവേപ്പിലെ. അപ്പൊ ഇതൊന്ന് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കാം. ചതച്ചല്ല, തോരനൊക്കെ എടുക്കത്തില്ലേ, അതിനെക്കാട്ടിലും ഒരു ശകലം കൂടെ അരഞ്ഞാൽ മതി. അല്ലാണ്ട് ശരിക്കും അരച്ചെടുക്കരുത്. നമ്മൾ മീനൊക്കെ പച്ചക്കറി വെക്കുമ്പോൾ തേങ്ങ അരച്ചെടുക്കത്തില്ല, അതുപോലെ അരച്ചെടുക്കരുത്. അത് കൊള്ളില്ല അവിയലിന്. ഞാൻ പറഞ്ഞല്ലേ ഏത് പരുവാന്ന്. അപ്പൊ ഞാനിത് അരച്ചിട്ട് ഏത് പരുവാന്ന് ഞാൻ കാണിച്ചു തരാം, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ അതൊക്കെ നമുക്ക്, അപ്പൊ ഈ നേരം കൊണ്ട് നമുക്ക് ഈ മീനൊന്നും വറക്കാനും കൂടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാല് അതവിടെ കിടന്ന് മൂത്തോളുമല്ലോ. കാരണം മണി 12:30. ഇപ്പൊ ഇത് ഞാൻ മുളകും ഉപ്പും എല്ലാം ഒക്കെ പുരട്ടി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അപ്പൊ ആ സമയം കൊണ്ടത് നമുക്ക് ഉപ്പും മുളകും എല്ലാം അതിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് വറുക്കാനും കൂടെ ഇട്ട് കൊടുക്കാം. ഞാന് ചട്ടുകം നോക്കട്ടെ ഇവിടെ. കിട്ടി. നമുക്കിത് വറുക്കാനും കൂടെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ പണിക്ക് പോകാലോ. പിന്നിപ്പ എന്തേ ഒരു ചെറിയ വെയിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മോന്റെ തുണി എല്ലാം കിടക്കുക, അപ്പം അതൊന്ന് ഉണക്കിയില്ലെങ്കിൽ അവന് കൊടുത്തു വിടാനായിട്ട് പറ്റത്തില്ല പോകുമ്പോളേ. അപ്പൊ അതൊന്ന് എനിക്ക് ഉണക്കിയെടുക്കണം. അപ്പൊ ദേവചാട്ടിന്റെ ഇപ്പൊ കുറെ തുണിയൊക്കെ പെറുക്കി ഇട്ടിട്ടുണ്ട്. എന്നാലും പാവമല്ലേ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഞാൻ ഓർത്തു ഞാനിവിടെ ചെന്ന് സഹായിക്കാം. അപ്പൊ ഞാനിത് വേഗം വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കുറേ തുണിയുണ്ട്, എല്ലായിടത്തും പെറുക്കി ഇട്ടിട്ടുണ്ട്. ഈ പെറുക്കൂടുണ്ട്. അപ്പൊ അതൊന്ന് ഇറക്കിയ അപ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ബന്ധു ഇരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം കേട്ടോ, തുണിയൊക്കെ പെറുക്കി ഇട്ടിട്ട്.
ഞാൻ ആ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ തേങ്ങ അരച്ചെടുക്കണം. ഇതറിയാം എല്ലാവർക്കും കേട്ടോ, ഞാൻ പറഞ്ഞതന്നേ ഉള്ളെ. ഇനി നമുക്ക് ഈ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം വെന്തോന്ന് നോക്കാം. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പൊ ഈ ചക്കക്കുരു, മുരിങ്ങയും വടവലിങ്ങയും ഒക്കെ ഇട്ട് വെക്കുന്ന അവിയലിന് സാധാരണ നമ്മൾ മാങ്ങ ചേർത്താണ് വെക്കാറുള്ളത്. പക്ഷെ ഞാനിപ്പം മാങ്ങ ചേർക്കുന്നില്ല, കാരണം മാങ്ങ വെളിയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയായതുകൊണ്ട് അതിനൊരു പുളിയില്ല. അപ്പൊ ഞാന് പുളി ചേർത്താ വെക്കുന്നത്. ഇപ്പൊ ശകലം പുളി ഒഴിച്ചു കൊടുക്കാം. ശകല ആദ്യം ഒഴിച്ചു കൊടുക്കാള് കേട്ടോ, അല്ല പുളി കൂടി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്നിട്ട് പുളി ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്തോ വെള്ളമില്ലേ? ആ അതെന്ത് പറ്റി, ഇന്നലെ മോട്ടർ ഓൺ ചെയ്താണല്ലോ. ആ അതെ, ഇപ്പൊ ഞാൻ ഓൺ ചെയ്യാം. വെള്ളമില്ല, വെള്ളം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ അവിയല് റെഡിയായി. ഉപ്പും പുളി എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇനി ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയോ, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം കറിയാക്കലേക്ക്. എന്നിട്ട് ഈ ഇതെന്ന് എടുത്ത് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. താ അവിയലുണ്ടോ? അവിയല് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അറിയാൻ വയ്യാത്തവര് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോളെ ഇപ്പൊ എന്നോട് പറഞ്ഞു വെള്ളമില്ല, മോട്ടർ ഓൺ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഞാൻ മോട്ടർ ഓൺ ചെയ്തു. ഇന്നലെ വൈകിട്ട് മോട്ടർ അടിച്ചതാ. അപ്പൊ അതാണ് ചേട്ടനൊരു സംശയം വന്നത്, ഇത് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വെള്ളം തരുന്ന. ഞങ്ങളുടെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാങ്കാ, താഴത്തെ മേളത്തെയും വലിയ ടാങ്കാ. നമ്മൾ ഇത് മറ്റേ റിങ് ഇറക്കിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന. അപ്പൊ അതിന് വലിയ റിങ്ങാ, അത് വലിയ റിങ് മൂന്ന് റിങ് ഉണ്ട്. അപ്പൊ നമ്മുടെ ടാങ്ക് ഒരു 15 മിനിറ്റ് നേരം മോട്ടർ ഓൺ ചെയ്താൽ, മോട്ടർ അടിച്ചാൽ മാത്രമേ നിറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ നിറയുന്ന വെള്ളം ഞങ്ങൾ ടാങ്കിലും ഒരു 3 ദിവസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ ഇത് ഇന്നലെ വൈകിട്ട് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് വെള്ളമില്ല. അപ്പോഴത്തേക്കും എന്തോ അച്ഛന് നോക്കിയപ്പോഴത്തെ സംഭവം തന്നെയാണോ, പൈപ്പ് തുറന്നിട്ടിരിക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ വൈകിട്ട് ചെടിക്ക് വളമിട്ടിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം, മഴയാണെങ്കിലും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴ വിട്ട് കഴിഞ്ഞാല് വെള്ളം ഒഴിച്ചു കഴിച്ചിട്ട് ഈ ടാപ്പ് കൂട്ടാനായിട്ട് മറന്നുപോയി. അപ്പോഴേ രൂപച്ചേട്ടൻ അറിയാമെന്ന് ടാപ്പ് തുറന്ന് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം. അപ്പൊ ഞാനിപ്പം നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നാമത് വീഡിയോയും കൂടെ പിടിക്കുന്നതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് വേണ്ട. അപ്പം പിന്നെ ഞാൻ അവിയലിന്റെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി പൈപ്പ് നോക്കി. പൈപ്പ് നോക്കിയപ്പോ എന്താ സംഭവം, തുറന്ന് കിടക്കുക, അതായിരുന്നു വെള്ളം തീർന്നു പോയത്. അപ്പൊ അവിയലായി, ദാ മീൻ വറുത്തതായി, മീൻ കറി ഇരിപ്പുണ്ട്, പുളിശ്ശേരിയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യമൊക്കെ ഓക്കെ ആയി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം 2:00 ജോലിയും എല്ലാം കഴിഞ്ഞിട്ട് ഇനി ചോറൊക്കെ ഉണ്ടിട്ട് ഇനി റെസ്റ്റാണ് ഞങ്ങൾക്ക് കുറച്ച് നേരം കേട്ടോ. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. എല്ലാവരും ചോറൊക്കെ ഉണ്ടോ? ഇപ്പം 4:00 നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായി. ഇപ്പം ഞാൻ ചായ ഇട്ടില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ശകലം സുഖിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സുഖിയൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് റെസിപ്പി ഇടുന്നില്ല. ഇതിനകത്ത് ചെറുപയറ്, തേങ്ങ, ഏലക്ക, ശർക്കര, ഇത്രേ ഉള്ളൂ. പിന്നെ നല്ല ഒരു നമുക്ക് ഉരുട്ടുമ്പോൾ നല്ലൊരു മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകലം ഞാൻ പുട്ടുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എൻ്റെ കൂടെ കേട്ടോ. അപ്പൊ ഇത് ഉരുട്ടി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇടാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ, മൈദയും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഏത്തയ്ക്കാപ്പം ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ മൈദ കലക്കത്തില്ലേ, ആ ഒരു ഇതിലാണ് നമ്മൾ കലക്കി എടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളമായിട്ട് കലക്കരുത്. ഒത്തിരി വെള്ളമായിട്ട് കലക്കി കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ചെറുപയർ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ബോളിൽ ഇത് പിടിക്കില്ല, അതുകൊണ്ടാണ്. അപ്പം ഇത് മുഴുവൻ നമുക്ക് കൂടിയിട്ടിടാം. മുഴുവൻ എന്ന് പറയാൻ തന്നുണ്ടെന്ന് പറയാവേ, 2, 3, 4, 5, 6, 7, 8 എണ്ണേ ഉള്ളൂ. എന്നും ഞാൻ ഉണ്ടാക്കാറില്ല, എന്നും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഒന്നാമത് തല്ലിയ അതിൻ്റെ കൂടെ ഇതുകൂടെ ഒക്കെ തിന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ പറയേണ്ടത്. വല്ലപ്പോഴും ഒക്കെ തിന്നുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. വല്ലപ്പോഴും തിന്നണം.
എന്നൊന്നും നമ്മൾ ഇതൊന്നും തിന്നുകൊണ്ടിരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ കിടന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് ഞാൻ സുഖിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞോ? അതോ ചായയോ കാപ്പിയോ? കോട്ടയം ആ സൈഡിലെല്ലാം എല്ലാരും കാപ്പിയായിരിക്കും അല്ലേ. ഈ ആലപ്പുഴ സൈഡ് എന്ന് പറയുമ്പോ എല്ലാവരും ചായ. പക്ഷെ എനിക്ക് ഈ ചായയോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ. ഞാൻ എല്ലാം കട്ടന, കട്ടൻ കാപ്പിയാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും എല്ലാം കട്ടന. പാലൊഴിച്ചൊന്നും ഞാൻ കുടിക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ല. ഇനിയിപ്പം കുറച്ച് എനിക്ക് കാപ്പി, ചേട്ടന് ചായ ഇവിടെ വെക്കട്ടെ. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും കാണിച്ചു തരാം. നമ്മുടെ സുഖിയൻ അങ്ങനെ ഒരു സൈഡ് മൂത്തു, അപ്പൊ ഞാനത് മറിച്ചിട്ട് കൊടുത്തു. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ അങ്ങ് മൂത്ത് വരട്ടെ. ചായയും വെച്ചു, ചായയും തിളക്കട്ടെ. നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും പണിയല്ലേ നമുക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. നമുക്ക് പിന്നെ ഒരു എക്സ്ട്രാ പണിയും കൂടെ ചില ദിവസം ചെയ്യാനായിട്ട് അങ്ങനെ മടിയൊന്നുമില്ല, ചിലപ്പം അതിനും കൂടെ മടിയാല്ലേ. അപ്പം ഇത് കോരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സുഖിയാൻ റെഡിയായി, നമുക്കിതിനി കോരിയെടുക്കാം. ഇനി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം കരിഞ്ഞു പോയെന്നൊക്കെ ഇരിക്കും, അതുകൊണ്ട് നമുക്കിത് കോരിയെടുത്തേക്കാം. ആയി കണ്ട, ഇതാ ബാക്കിയുള്ളതും കൂടെ കോരിയെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സുഖിയൻ റെഡിയായി. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ, ഗ്യാസ് ഓഫ് ചെയ്തില്ല ചേട്ടൻ. അങ്ങനെ 8 മണി ആയില്ല കേട്ടോ, ഇന്ന് 7 ആയതേ ഉള്ളൂ. ഞാൻ നേരത്തെ അടുക്കള കയറിയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ചപ്പാത്തിയും കറിയും. അപ്പൊ എനിക്ക് ചപ്പാത്തി വേണ്ട, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വൈകിട്ട് സുഖിയൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ സുഖിയൻ ഉണ്ടാക്കി തിന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രവിചേട്ടന് മാത്രം മതി, രവിചേട്ടന് 2 ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. സുഖിയൻ ഉണ്ടാക്കിയതെ ഇനി ഇരിക്കുന്ന ഒരെണ്ണം മിച്ചം, പക്ഷെ എനിക്ക് വേണ്ട, ഒരു രക്ഷയില്ല. ഒരു ഇച്ചിരി രക്ഷയുണ്ടായിരുന്നെങ്കിൽ ഞാനത് തിന്നു പോയേനെ, ഒട്ടും വേണ്ട. അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട. അപ്പൊ 2 ചപ്പാത്തി മാത്രം ചൂടാക്കിയ മതി. പിന്നെ ഇതുണ്ടല്ലോ, 7 അടുക്കള കയറാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ വീട്ടിൽ നിറച്ച് പാറ്റയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പാറ്റയുണ്ട്? നിറച്ച് പാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിലും ഹാളിലും അങ്ങനെയൊന്നുമില്ല, ഈ അടുക്കളയിൽ മാത്രമേ ഉള്ളൂ പാറ്റ. അടുക്കളയിൽ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേളിലത്തെ കബോർഡിൽ ഒറ്റ പാറ്റയില്ല കേട്ടോ. ഈ താഴത്തെ കബോർഡിൽ പാറ്റയെ ശരണം, പാറ്റ. അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോ ഉണ്ടല്ലോ കബോർഡിനകത്തിരുന്ന മാത്രം എല്ലാം എടുത്ത് അടുക്കളയുടെ ഒരു മൂലയിലാക്കി വെച്ചു. എന്തിനാണെന്നറിയാവോ, ഇതിനകത്തോട്ട് ഞാൻ ഇനി കിറ്റ് അടിക്കാൻ പോവാ. കിറ്റ് ഞാൻ ഇതുവരെ ഈ കിറ്റ് ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ എല്ലാരും പറയുന്നു, പാറ്റ നല്ലതായിട്ട് ചാവൂ എന്നൊക്കെ പറയുന്നു. ദൈവത്തിനറിയാം, അടിച്ചു നോക്കാം. അപ്പൊ നിങ്ങളെല്ലാരെങ്കിലും ഒക്കെ അടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് അടിച്ചിട്ട്? അതെ, ഇപ്പൊ ഞാൻ ഇപ്പം രവിചേട്ടനെ കൊണ്ട് ഞാൻ ഇത് വാങ്ങിപ്പിച്ചതാ കണ്ട. പാത്രം എല്ലാം മാറ്റി വെച്ചിരിക്കും. അപ്പൊ ഇത് ഈ കബോർഡിനകത്തോട്ട് നമുക്ക് ഇത് അടിച്ചിട്ടേ ഒരു മനസമാധാനം വേണം എനിക്ക്. ഈ പാറ്റ എനിക്കിപ്പൊ കാണുന്നുണ്ടല്ലോ, കല്ലിയാണെന്ന് തന്നെ പറയാം. കണ്ട എനിക്ക് കൊല്ലാൻ തോന്നും, പിന്നെ ഉണ്ടല്ലോ എനിക്ക് പാവവും തോന്നും കൊല്ലാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിനെ പോലും കൊന്നിട്ടില്ല. പക്ഷെ ഇതടിക്കുമ്പോ ചാവും തോന്നും അല്ലെ, എനിക്ക് അറിയില്ല ഇതിന്റെ ഉപയോഗം. എന്തായാലും ഞാനപ്പം ഞാനപ്പം വിചാരിച്ച ഞാൻ അതുകൊണ്ട് മേലൊന്നും കഴിയില്ല. ഇപ്പൊ ഈ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടേ എടുത്തിട്ട് ഹാളിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ ഹിറ്റൊക്കെ അടിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് മേലൊക്കെ കഴുകാന്ന് വിചാരിച്ചാണ്. അപ്പളേ ഇന്നത്തെ എന്റെ വിശേഷങ്ങളെല്ലാം തീർന്നു. അപ്പൊ ഇനി നാളെ നമുക്ക് കാണാവേ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോന്നേ. അതുപോലെ തന്നെ എന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.